Hi everyone, welcome to the next class. In the class, we discuss DC power supply blocks, different blocks discuss starting with rectifiers, then followed by filters and then voltage regulator. This is what we discussed in the next section. Now, we will go to clippers. Clippers and clampers. Clippers and discuss the clipping circuits. Clipper basically is what we apply to a wave. One portion is removed. We clip off a portion of the applied wave without distorting the remaining part of the wave. നമുക്ക് വേണ്ടാത്ത ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു ബാക്കി പോർഷൻ ഒന്നും ഡിസ്റ്റോർഷൻ ഒന്നും സംഭവിക്കുന്നില്ല ഇതിനെ തന്നെ നമുക്ക് വോൾട്ടേജ് ലിമിറ്റേഴ്സ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെലക്ടേഴ്സ് സ്ലൈസേഴ്സ് എന്നൊക്കെ വിളിക്കാം സിമ്പിൾ ആയിട്ട് ഈ ക്ലിപ്പിംഗ് സർക്യൂട്ടിൽ എന്താണ് ഉള്ളതെന്ന് നോക്കിയാൽ വി ഹാവ് ഓൺലി എ ഡയോഡ് ആൻഡ് റെസിസ്റ്റർ ഈ ഡയോഡും റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഹാഫ് വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയറിൽ യു വിൽ ഗെറ്റ് ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായി പോവുകയാണ് ആ വേവ് ഫോമിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ടോ ഇല്ല പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആസ് ഇറ്റ് ഈസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട് ബട്ട് ഓൺലി ദ നെഗറ്റീവ് പോർഷൻ ഇസ് കട്ട് അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലിപ്പിംഗ് സർക്യൂട്ട് ഫോർ എക്സാമ്പിൾ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഇനി ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്സിന്റെ ആപ്ലിക്കേഷൻസ് ദേ ആർ യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ് റഡാർസ് എഫ് എം ട്രാൻസ്മിറ്റേഴ്സ് ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വേവ് ഫോംസ് സ്ക്വയർ വേവ് ഇതൊക്കെ ട്രപ്പിസോയിഡൽ വേവ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ക്ലിപ്പറിനകത്ത് ഡയോഡും റെസിസ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷനുള്ള സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഡയോഡ് പ്ലേസ് ചെയ്യുന്ന അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്സ് പറയാം ഓക്കെ അത് പോസിറ്റീവ് ക്ലിപ്പർ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പർ ആവാം അതായത് ഈ ലെവൽ ഓഫ് ക്ലിപ്പിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ടൈപ്സിൽ അതിൻ്റെ ഡയോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നമുക്കത് പോസിറ്റീവ് പാർട്ടാണോ ക്ലിപ്പാവുന്നത് അതോ നെഗറ്റീവ് പാർട്ടാണോ വേവിൻ്റെ ക്ലിപ്പാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് രണ്ട് ടൈപ്പ് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇനി ഈ ഡയോഡ് എങ്ങനെയാണോ നമ്മൾ സർക്യൂട്ടിൽ പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് രണ്ട് കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യാം ഷണ്ട് ഡയോഡ് സീരീസ് ഡയോഡ് അതായത് നമ്മൾ ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് ഡയോഡ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ദറ്റ് ഇസ് സീരീസ് ഡയോഡ് ക്ലിപ്പർ ഷണ്ട് ആണെങ്കിൽ പാരലായിട്ടായിരിക്കും പാരലൽ പാത്തിലായിരിക്കും ഡയോഡ് പ്ലേസ് ചെയ്യുന്നത് അത് നമ്മൾ ആ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ സീരീസ് എന്ന് പറയാൻ സീരീസ് ഡയോഡ് ആ പേരിൽ തന്നെയുണ്ട് സോ സീരീസ് ആയിട്ട് ഇത് ഒരു ഡയോഡും റെസിസ്റ്ററും ഈ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇതാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് സോ ഡയോഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ് ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ ഒരു എ സി സിഗ്നൽ അപ്ലൈ ചെയ്തു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ചേരുന്ന ഒരു ഫുൾ സൈക്കിൾ ഓക്കെ അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ടിൽ പോസിറ്റീവ് എ വിൽ ബി പോസിറ്റീവ് ആൻഡ് ബി വിൽ ബി നെഗറ്റീവ് ഇത് നമ്മൾ മുമ്പ് തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഡയോഡിൻ്റെ കാഥോഡിൽ പോസിറ്റീവും വന്നു ആനോഡിൽ നെഗറ്റീവും വന്നു അപ്പോൾ എന്താണ് കാഥോഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ആനോഡ് വോൾട്ടേജ് അപ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇറ്റ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എന്തായിരിക്കും ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് കറണ്ട് ഫ്ലോ ഉണ്ടോ ഇല്ല കറണ്ട് ഫ്ലോ ഈ സർക്യൂട്ടിൽ ഇല്ല അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നോക്കുക ഡയോഡ് ഓപ്പൺ ആണ് ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഇപ്പൊ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ കറണ്ട് ഫ്ലോ ഉണ്ടോ ഇല്ല സോ ഔട്ട്പുട്ടിൽ വി വിൽ ബി ഗെറ്റിംഗ് സീറോ
നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്നും കിട്ടുന്നില്ല ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വാട്ട് അബൌട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോയിന്റ് എ വിൽ ബി നെഗറ്റീവ് ആൻഡ് പോയിന്റ് എ വിൽ ബി വിൽ ബി പോസിറ്റീവ് അപ്പോൾ എന്തായിരിക്കും ആനോഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ കാഥോഡ് വോൾട്ടേജ് സോ ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ എന്താണ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ദർ വിൽ ബി കറണ്ട് ഫ്ലോ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ സോ വി വിൽ ബി ഗെറ്റിംഗ് വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ ഔട്ട്പുട്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അപ്ലൈ ചെയ്യുന്നത് ദാറ്റ് വിൽ ഗെറ്റ് ആസ് ദി ഔട്ട്പുട്ട് അതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സോ ജനറലി നമുക്ക് പറയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ് സോ വി സീറോ ഇസ് ഈക്വൽ ടു സീറോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ് സോ വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ ഇത് തന്നെയാണ് ഇവിടെ ഓപ്പണും ക്ലോസ്ഡും ആയിട്ട് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏത് പാർട്ടാണ് വേവ് ഫോമിന്റെ ക്ലിപ്പ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് കട്ടായി പോയിരിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല ഔട്ട്പുട്ടിൽ സോ ദാറ്റ് പോർഷൻ ഇസ് ക്ലിപ്ഡ് ഓഫ് സോ ഇറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് ക്ലിപ്പർ പോസിറ്റീവ് പാർട്ടാണ് അത് ക്ലിപ്പ് ചെയ്യുന്നത് സോ ഇറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് ക്ലിപ്പർ ഇനി ഈ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്ന വേവ് ഫോമും ഇൻപുട്ടും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടോ ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി വേവ് ഇല്ല നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഡിസ്റ്റോർഷനും ഇല്ലാതെ ആസ് ഇറ്റ് ഈസ് നമുക്ക് കിട്ടുന്നുണ്ട് സോ ദിസ് ഇസ് സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ക്ലിപ്പർ പോസിറ്റീവ് പാർട്ട് ക്ലിപ്പായി പോയി ഇനി ഡയോഡ് ഇവിടെ സീരീസ് ആയിട്ടാണ് ലോഡിന് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു ഈ ഡയോഡിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ് പോസിറ്റീവ് പാർട്ടാണോ നെഗറ്റീവ് പാർട്ടാണോ ക്ലിപ്പാവുന്നത് സോ സപ്പോസ് നമുക്ക് ഇനി നെഗറ്റീവ് ക്ലിപ്പർ ആണ് വേണ്ടതെങ്കിൽ ഈ ഡയോഡ് തിരിച്ച് പ്ലേസ് ചെയ്താൽ മതി ഈ സർക്യൂട്ടിൽ സോ നമ്മൾ അടുത്ത നോക്കുന്നത് സീരീസ് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ ഞാൻ പറഞ്ഞു ഡയോഡിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് അത് പോസിറ്റീവോ നെഗറ്റീവോ ആണെന്ന് പറയും നേരത്തെ വെച്ചിരുന്ന സർക്യൂട്ടിലെ ഡയോഡ് തിരിച്ചായിരുന്നു വെച്ചിരുന്നത് സോ വി ഗോട്ട് പോസിറ്റീവ് ക്ലിപ്പർ നൗ ഡയോഡിന്റെ ഓറിയന്റേഷൻ ഡയറക്ഷൻ നമ്മൾ തിരിച്ചു വെച്ചു ആനോഡും കാഥോഡും ഒന്നും ഇന്റർചേഞ്ച് ചെയ്തു ഇനി ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിന്റ് എ വിൽ ബി പോസിറ്റീവ് ആൻഡ് ബി വിൽ ബി നെഗറ്റീവ് അപ്പൊ നിങ്ങൾക്കറിയാം ആനോഡ് ഇസ് ഗെറ്റിംഗ് മോർ വോൾട്ടേജ് ആൻഡ് കാഥോഡ് സോ ദിസ് ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പോൾ എന്താണ് കറണ്ട് ഫ്ലോസ് ദിസ് ത്രൂ ദിസ് സർക്യൂട്ട് ലോഡ് റെസിസ്റ്റർ ഇറ്റ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ പോസിറ്റീവ് പാർട്ട് നമുക്ക് അതുപോലെ തന്നെ കിട്ടി വാട്ട് അബൌട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോയിന്റ് എ വിൽ ബി നെഗറ്റീവ് പോയിന്റ് ബി വിൽ ബി പോസിറ്റീവ് കാഥോഡ് വോൾട്ടേജ് ഇസ് മോർ ദാൻ ആനോഡ് വോൾട്ടേജ് ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പം ദർ ഇസ് നോ കറണ്ട് ഫ്ലോ സോ വി സീറോ ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നില്ല സോ വിച്ച് പാർട്ട് ഓഫ് ദി ഇൻപുട്ട് ഇസ് ക്ലിപ്ഡ് ഓഫ് നെഗറ്റീവ് പാർട്ട് സോ ദിസ് ഇസ് കോൾഡ് നെഗറ്റീവ് ക്ലിപ്പർ അപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ ആണോ നെഗറ്റീവ് ക്ലിപ്പർ ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഈ ഡയോഡ് നമ്മൾ സർക്യൂട്ടിൽ എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത് ഇതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് അത് പോസിറ്റീവോ നെഗറ്റീവോ ആണോ എന്ന് പറയാം ഇനി അടുത്തത് ഈ ഡയോഡ് എങ്ങനെയാണ് അത് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണെങ്കിൽ സീരീസ് ഡയോഡ് ആയിരിക്കും ഷണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു പാരലൽ പാത്ത് ആയിട്ടായിരിക്കും ഡയോഡ് കണക്ട് ചെയ്യുന്നത് സോ സീരീസ് ഡയോഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പറിന്റെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു കറണ്ട് ഫ്ലോ ചെയ്യുന്നു വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഓപ്പൺ ആണ് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ഇല്ല വി സീറോ ഇസ് ഈക്വൽ ടു സീറോ ഇതാണ് സീരീസ് ഡയോഡ് ക്ലിപ്പർ നെക്സ്റ്റ് ഷണ്ട് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ ഷണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് കോൺഫിഗറേഷൻ ഉണ്ട് ഷണ്ടും സീരീസും ഇവിടെ നോക്കുക ലോഡ് റെസിസ്റ്റർ ആർ എൽ റെസിസ്റ്റർ ഇവിടെ വന്നു ഡയോഡ് ആണ് ഈ ഷണ്ട് പാത്തായിട്ട് പാരലൽ പാത്തായിട്ട് പാത്തിൽ നമ്മൾ ഡയോഡ് പ്ലേസ് ചെയ്തു ആൻഡ് ഔട്ട്പുട്ട് ഇസ് ടേക്കൺ അക്രോസ് ദിസ് ഡയോഡ് സോ ഇനി നമുക്ക് എങ്ങനെയാണ് സെയിം ഇവിടെയും അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിൾസിൽ ഡയോഡ് ഫോർവേഡും റിവേഴ്സ് ബയാസും ആകുന്നതിനനുസരിച്ച് വെതർ വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓർ വി വിൽ ഗെറ്റ് സീറോ ഔട്ട്പുട്ട് അത് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോയിന്റ് എ വിൽ ബി പോസിറ്റീവ് ബി വിൽ ബി നെഗറ്റീവ് സോ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ
നോക്കുക, ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പോൾ ഇത് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇതിന് അക്രോസ് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. സോ വി സീറോ ഈസ് ഈക്വൽ ടു സീറോ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയായിരിക്കും? പോയിന്റ് എ വിൽ ബി മൈനസ് ആൻഡ് പോയിന്റ് ബി വിൽ ബി പ്ലസ്. സോ കാഥോഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ആനോഡ് വോൾട്ടേജ്. ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ഇറ്റ് വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ടിൽ മാക്സിമം വോൾട്ടേജ് നമുക്ക് കിട്ടുന്നു. വാട്ട് എവർ വി ആർ അപ്ലൈയിങ് അറ്റ് ദി ഇൻപുട്ട് വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. നെഗറ്റീവ് പാർട്ട് നമുക്ക് കിട്ടി. സോ പോസിറ്റീവ് പാർട്ട് കട്ടായി പോയതുകൊണ്ട് ഇത് പോസിറ്റീവ് ക്ലിപ്പറാണ്. ഡയോഡ് പാരലൽ പാത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഷണ്ട് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ. അതിന്റെ വർക്കിംഗ് ആണ് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഔട്ട്പുട്ട് സീറോ ആവുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ വാട്ട് എവർ വി ആർ അപ്ലൈയിങ് അറ്റ് ദ ഇൻപുട്ട് വി ആർ ഗെറ്റിംഗ് അറ്റ് ദി ഔട്ട്പുട്ട്. സോ നെഗറ്റീവ് പാർട്ട് ആസ് ഇറ്റ് ഈസ് റിമെയിൻ ചെയ്യുന്നു, പോസിറ്റീവ് സൈഡ് ക്ലിപ്പായി പോയി. അതുകൊണ്ട് ഇത് പോസിറ്റീവ് ക്ലിപ്പറാണ്. ഇനി നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഡയോഡിന്റെ ഓറിയന്റേഷൻ തിരിച്ചു കൊടുക്കുന്നു. നേരത്തെ താഴോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്ന ആരോ ഇപ്പോൾ മുകളിലോട്ട് പോയിന്റ് ചെയ്തു നെഗറ്റീവ് ക്ലിപ്പറിന്. അപ്പൊ നമുക്ക് നോക്കാം ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വി ഹാവ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. പോയിന്റ് എ വിൽ ബി പോസിറ്റീവ് ആൻഡ് പോയിന്റ് ബി വിൽ ബി നെഗറ്റീവ്. അപ്പൊ എന്താണ്? ആനോഡ് വോൾട്ടേജ് ഇസ് ലെസ് ദാൻ കാഥോഡ് വോൾട്ടേജ്. ഈ ഡയോഡ് എന്തായിട്ടായിരിക്കും, ഏത് രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഈക്വലന്റ് എങ്ങനെ ഇമാജിൻ ചെയ്യാം? ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ട്. സോ വാട്ട് എവർ വി ആർ അപ്ലൈയിങ് അറ്റ് ദ ഇൻപുട്ട് വി ആർ ഗെറ്റിംഗ് അറ്റ് ദ ഔട്ട്പുട്ട്. വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിന്റ് എ മൈനസ് പോയിന്റ് ബി വിൽ ബി പോസിറ്റീവ്. പോസിറ്റീവ് ആവുമ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ആനോഡ് വോൾട്ടേജ് ഇസ് മോർ ദാൻ കാഥോഡ് വോൾട്ടേജ്. ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ്, അതിനക്രോസ് ഉള്ള വോൾട്ടേജ് സീറോ ആയിരിക്കും. സോ നെഗറ്റീവ് പോർഷനിൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. ഇറ്റ് ഇസ് ക്ലിപ്ഡ് ഓഫ്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ് ക്ലിപ്പർ. ഡയോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ടില്? അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഷണ്ട് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ. സോ ഇത് നമ്മൾ ഒരു റെസിസ്റ്ററും ഡയോഡും മാത്രം ഉള്ള കോമ്പിനേഷനാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത നാല് സർക്യൂട്ട്സും. സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ, സീരീസ് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ, ഷണ്ട് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ ആൻഡ് ഷണ്ട് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ. അതായത് വി ഹാവ് ഓൺലി എ ഡയോഡ് ആൻഡ് എ റെസിസ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് പാർട്സ് ക്ലിപ്പായി പോയി. നൗ സപ്പോസ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ഔട്ട്പുട്ടിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാത്രം ഔട്ട്പുട്ട് ക്ലിപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് ബയാസ്ഡ് ക്ലിപ്പർ. ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബയാസിംഗ് വോൾട്ടേജ് കൊടുത്തിട്ട് ആ ലെവലിനെ വെച്ച് നമുക്ക് ക്ലിപ്പിങ്ങിന്റെ ഏത് പോർഷൻ ക്ലിപ്പാകുന്നു എന്ന് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ പോസിറ്റീവ് പാർട്ട് ആയിരിക്കും ക്ലിപ്പായി പോകുന്നത്. ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സീറോയിൽ നിന്ന് കട്ട് ആകുന്നതിന് പകരം നമുക്ക് ഒരു വോൾട്ടേജ്, ഒരു റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ട് ആ ലെവൽ തൊട്ട് എനിക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ സീറോ ആയിരിക്കും റെഫറൻസ്, ബയാസിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഫുൾ ആ പോസിറ്റീവ് സൈക്കിൾ മൊത്തം ക്ലിപ്പായി പോകും. നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ ഫുള്ള് ക്ലിപ്പായി പോകും. അപ്പൊ അതിന് പകരം എനിക്ക് സെലക്റ്റഡ് ആയിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് മുകളിലോട്ടുള്ള പോർഷനാണ് വേണ്ടാത്തത്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ ബയാസിംഗില് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ ഇവിടെ വീണ്ടും നോക്കുക, സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ. സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ സർക്യൂട്ട്, ഡയോഡ് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ഏറ്റവും ആദ്യത്തെ സർക്യൂട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് നോക്കുക, സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ. ആ ഫസ്റ്റ് സർക്യൂട്ട് തന്നെയാണ്, ബട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ബയാസ്ഡ് എന്ന് ചേർത്തിട്ടുണ്ട്. സോ യു നീഡ് ടു അപ്ലൈ സം ബയാസിംഗ് വോൾട്ടേജ്. ആ ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, അത് വെച്ചായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സോ നോക്കുക, ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഈ
റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, സോ സീറോ മുതല് ഈ സീറോ വരെയുള്ള ആ ഒരു പോർഷൻ ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അനലൈസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പോയിന്റ് എ പോസിറ്റീവ് ആണ്, ഇവിടെ പോയിന്റ് ബി നെഗറ്റീവ് ആണ്. സോ ഇനീഷ്യലി തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആണ്, കാഥോഡില് പോസിറ്റീവ് ഹയർ വോൾട്ടേജ് ഉണ്ട് ആനോഡിനേക്കാളും. സോ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? വി ഹാവ് എ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു ആനോഡ്. അപ്പൊ ഇവിടെ ആനോഡിൽ ഒരു ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, പോസിറ്റീവ് വോൾട്ടേജ്. വാട്ട് ഇസ് ദറ്റ് വോൾട്ടേജ്? വി ബി. അതായത് അപ് ടു വി ബി, ഈ ഇൻപുട്ട് വി ബി എന്ന് പറയുന്ന ലെവൽ എത്തുന്നത് വരെയും ഈ നെഗറ്റീവ് പോർഷനിൽ കിട്ടുന്ന വോൾട്ടേജ് കുറവും ആനോഡ് വോൾട്ടേജ് ഹയറും ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഈ വോൾട്ടേജ് കൂടുതലാണ് കാഥോഡിനെക്കാളുമെങ്കിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? ടി സീറോ ഇസ് ഈക്വൽ ടു വി ഐ ആയിരിക്കും അപ് ടു വി ബി. ആ ഒരു ലെവൽ വരെ, ഇൻപുട്ട് വി ബി ആകുന്നത് വരെ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അതിനുശേഷം എന്താണ്, വി ബിക്ക് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് പോസിറ്റീവ് വോൾട്ടേജ് കാഥോഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആനോഡിൽ കുറവാണ്. അപ്പൊ എന്തായിരിക്കും? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫിഗർ നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. വെൻ വി ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ബി, ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പൊ എന്താണ്, ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഇതുവഴി ഇതിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. ദ മോമെന്റ് ഇൻപുട്ട് വോൾട്ടേജ് ക്രോസസ് വി ബി, വി ബി എന്നുള്ള ആ റെഫറൻസ് വോൾട്ടേജിനേക്കാളും ഹയർ ആകുമ്പോൾ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആകുന്നു, ഓപ്പൺ ആകുന്നു, ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ ഈ റെഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. സോ വി സീറോ ഇസ് ഈക്വൽ ടു വി ബി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നോക്കുക. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, ഇവിടെ മൈനസും ഇവിടെ പ്ലസും. സോ പോസിറ്റീവ് വോൾട്ടേജ് ആനോഡില് കൂടുതലും ഇവിടെ എന്താണ്, നെഗറ്റീവ് ആണ്. സോ ഡയോഡ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പോൾ എന്താണ്, സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് വട്ട് എവർ വി ആർ അപ്ലൈയിങ് അറ്റ് ദ ഇൻപുട്ട് വി ആർ ഗെറ്റിംഗ് അറ്റ് ദി ഔട്ട്പുട്ട്. സോ വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഒന്നും കൂടി നമുക്ക് നോക്കാം. ഈ സപ്പോസ് ഈ വി ബി എന്നുള്ളതിന് പകരം ഞാനൊരു വാല്യൂ ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവില് നിങ്ങൾക്ക് മനസ്സിലാവും, ഈസിയാണ്. ഇവിടെ മൈനസ് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ പ്ലസ്. സോ ആനോഡില് ഹയർ വോൾട്ടേജ് ആണ് കാഥോഡിനേക്കാളും. ഡയോഡ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. ഇൻപുട്ടില് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ ഒന്നും കൂടി പറയാം. സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സീറോ ടു ഫൈവ്, ഇവിടെ സീറോ ടു മൈനസ് ഫൈവ്, അതായത് ഒരു 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആയിട്ടുള്ള ഒരു എ സി സിഗ്നൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സീറോ ടു ഫൈവ് ആയിരിക്കും ഇവിടുത്തെ മാക്സിമം വാല്യൂ. സപ്പോസ് ഞാൻ അപ്ലൈ ചെയ്യുന്ന വി ബി എന്ന് പറയുന്ന ഈ വോൾട്ടേജ് 1 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ഇറ്റ് ഇസ് 1 വോൾട്ട്, ഇത് 1 വോൾട്ട് ആണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ സീറോ ആണ്. സോ ഇനിഷ്യലി 0 വോൾട്ട് ആണ്. വി ഐ കൂടി ഇവിടെ 0.5 വോൾട്ട് എത്തി. 0.5 എത്തിയെന്ന് വിചാരിക്കുക. ആനോഡിലെ വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട്. കാഥോഡിലെ വോൾട്ടേജ് എത്രയാണ്? 0.5. സോ ഇവിടെ കുറവും ഇവിടെ കൂടുതലും. സോ ഇറ്റ് ഇസ് ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇവിടെ 1 വോൾട്ട് എത്തി. 1 വോൾട്ട് എത്തി, അപ് ടു 1 വോൾട്ട് ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. സപ്പോസ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 1.1 വോൾട്ട് എത്തി എന്നിരിക്കട്ടെ. കമ്പയർ ചെയ്ത് നോക്കിക്കേ, ആനോഡിൽ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട്. കാഥോഡിൽ എത്രയായി? 1.1. സോ കാഥോഡ് വോൾട്ടേജ് എക്സീഡ്സ് ആനോഡ് വോൾട്ടേജ്. ഡയോഡ് എന്തായി? റിവേഴ്സ് ബയാസ്ഡ് ആയി. അതാണ് പറയുന്നത്, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജിനേക്കാളും എപ്പോഴാണോ ഇവിടെ ഇൻപുട്ട് ഹയർ ആകുന്നത് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആകുന്നു, നമുക്ക് ഔട്ട്പുട്ട് ഈ റെഫറൻസ് വോൾട്ടേജിലേക്ക് ലിമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലിപ്പർ സർക്യൂട്ടിനെയാണ് നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ക്ലിപ്പിംഗ് പാർട്ട്, ഈ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
സപ്പോസ് നമ്മൾ ഇപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുന്ന 2 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 വോൾട്ടിൽ വെച്ചായിരിക്കും ഇത് ക്ലിപ്പ് ചെയ്ത് പോകുന്നത്. സപ്പോസ് ഇറ്റ് ഇസ് 3 വോൾട്ട്, 3 വോൾട്ടിലായിരിക്കും ഇത് ക്ലിപ്പ് ചെയ്ത് പോകുന്നത്. സോ ദിസ് ഇസ് ബയാസ്ഡ് സീരീസ് ഡയോഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഇവിടെ പോസിറ്റീവ് പാർട്ടിലാണ് നമ്മൾ ഈ ലെവല് സെലക്ട് ചെയ്തത് ക്ലിപ്പറിൽ. നോ നെക്സ്റ്റ് കോൺഫിഗറേഷൻ ബയാസ്ഡ് സീരീസ് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ. അപ്പൊ നോക്കുക, നമ്മൾ മുമ്പ് പഠിച്ച സീരീസ് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പറിനെ തന്നെ വരയ്ക്കുക. ഡയോഡിന്റെ ഓറിയന്റേഷൻ മാറി, ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു. ഇനി ബയാസ്ഡ് ആയതുകൊണ്ട് എന്താണ്, ഇവിടെ ഒരു ബയാസിംഗ് വോൾട്ടേജ് ഉണ്ട്. നോക്കുക, നേരത്തെ നമ്മൾ സപ്ലൈ ചെയ്ത എങ്ങനെയാണ് ബയാസിംഗ് വോൾട്ടേജ്, ആനോഡില് ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, കാഥോഡില് ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു. നെഗറ്റീവ് ക്ലിപ്പർ ആണ്, കാഥോഡില് നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. നമുക്ക് നോക്കാം ഈ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എ സി സിഗ്നൽ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നോക്കാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിന്റ് എ വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ആൻഡ് പോയിന്റ് ബി വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഈ ഡയോഡ് എപ്പോഴും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഇവിടെ ബയാസിങ്ങും, ഇവിടെ നമുക്ക് കിട്ടുന്നതും നെഗറ്റീവ് തന്നെ. സോ ഇറ്റ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ഓൾവേസ്. ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പം ഈ സർക്യൂട്ടിൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ പർട്ടിക്കുലർ ലെവൽ എത്തുന്നത് വരെ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഇൻപുട്ട് ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ്. അപ്പോൾ ഇനീഷ്യലി ഇവിടെ സപ്ലൈ ചെയ്യുന്ന നമ്മൾ നെഗറ്റീവില് അപ്ലൈ ചെയ്തിരിക്കുന്ന വി ബി വോൾട്ടേജിനേക്കാളും എപ്പോഴാണോ ഇൻപുട്ട് കുറയുന്നത് അപ്പോഴ് മാത്രമേ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുകയുള്ളൂ. റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോൾ എന്ത് പറ്റും, ഇത് ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് വോൾട്ട് മാത്രമേ ഔട്ട്പുട്ടിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു ലെവലില് ലിമിറ്റ് ചെയ്തു പോവും, ഈ പാർട്ട് ക്ലിപ്പായി പോകും. അപ്പൊ അതൊന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബയാസ്ഡ് സീരീസ് ഡയോഡ് നെഗറ്റീവ് ക്ലിപ്പർ, ഇതിനകത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, സോ വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുവാണെങ്കിൽ ഈ റെഫറൻസ് വോൾട്ടേജ് വി ബി എന്ന് പറയുന്ന റെഫറൻസ് വോൾട്ടേജിനേക്കാളും ഇൻപുട്ട് എപ്പോഴാണോ അതിനേക്കാളും എന്താ പറയുക, വി ഐ എന്ന് പറയുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ലെവല് ഈ റെഫറൻസ് വോൾട്ടേജിനേക്കാളും കുറയുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുകയുള്ളൂ. വി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് വി ബി എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇവിടെ വി ബി എത്തുന്നത് വരെ അത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ. അപ്പൊ നിങ്ങൾ ഈ ഓരോ സർക്യൂട്ടും ഈ ലെക്ചർ കാണുമ്പം നിങ്ങൾ ബുക്കിൽ വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറസ്പോണ്ടിങ് ആയിട്ട് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണോ റിവേഴ്സ് ബയാസ്ഡ് ആണോ എന്നിട്ട് അത് വരച്ചതിന് ശേഷം ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള ഫൈനൽ വേവ് ഫോമും വരച്ചെടുക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ എല്ലാ സർക്യൂട്ടും, ഇപ്പം നമ്മൾ മൊത്തം 6 സർക്യൂട്ട് ഡിസ്കസ് ചെയ്തു. ഈ 6 സർക്യൂട്ടിൻ്റെയും ഇതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും വരച്ച് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എങ്ങനെയാണ് നമുക്ക് വേരിയേഷൻ വരുന്നത്, ബയാസിങ്ങിലാണെങ്കിൽ ബയാസിംഗ് വോൾട്ടേജ് വരെ അതിനുശേഷം എങ്ങനെ, അങ്ങനെ നമുക്ക് വേവ് ഫോംസ് സ്കെച്ച് ചെയ്യുക. നോട്ട്ബുക്കിൽ നിങ്ങളത് വരയ്ക്കുക. അടുത്ത കോൺഫിഗറേഷൻ ഷണ്ട് ബയാസ്ഡ് ഷണ്ട് ഡയോഡ് പോസിറ്റീവും നെഗറ്റീവ് ക്ലിപ്പേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.